അധികൃതരുടെ അനാസ്ഥയിൽ നാശത്തിന്റെ വക്കിലെത്തി മുഖം EMS ഓഡിറ്റോറിയം. സീലിംഗ് ഉൾപ്പെടെ തകർന്നു വീണ് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഓഡിറ്റോറിയം നവീകരണത്തിന്റെ ഫണ്ട് വകയിരുത്തിയതായി നഗരസഭ അധികൃതർ അറിയിച്ചു. മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ മുഖത്ത് പൊതുപരിപാടികൾക്ക് ഒരിടം എന്ന നിലയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് കോടികൾ ചെലവഴിച്ച് EMS ഓഡിറ്റോറിയം നിർമ്മിച്ചത്. എന്നാൽ ഈ ഓഡിറ്റോറിയം ഇന്ന് അധികൃതരുടെ അനാസ്ഥയിൽ ശോച്യാവസ്ഥയിലാണ്. നിർമ്മാണം പൂർത്തീകരിച്ച് 13 വർഷം പിന്നിട്ടിട്ടും കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടത്താതായതോടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഡിറ്റോറിയത്തിലെ സീലിംഗ് തകർന്നു വീണു തുടങ്ങി. കർട്ടനുകൾ കാണാനില്ല. വൈദ്യുതി ബന്ധവും താറുമാറായി. ഫാനുകൾ പലതും കറങ്ങുന്നില്ല. ഓഡിറ്റോറിയത്തിന്റെ പുറത്തും അകത്തുമുള്ള സീലിംഗും അടർന്നു വീഴുന്നുണ്ട്. ഇപ്പോഴും നഗരസഭയുടേതുൾപ്പെടെ നിരവധി പരിപാടികൾ ഇവിടെ നടന്നു വരുന്നു. മുഖത്തെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ബോധയുടെ ഭാരവാഹിയായിരുന്ന മുക്കം ബാസിയുടെയും മുക്കം വിജയന്റെയും ഒക്കെ നേതൃത്വത്തിൽ സമരങ്ങളും മുറവിളികളും ഓഡിറ്റോറിയത്തിനായി നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് മുക്കത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം നിർമ്മിച്ചത്. നഗരസഭയാവുന്നതിന് മുമ്പ് മുക്കം പഞ്ചായത്തായപ്പോൾ എ കല്യാണിക്കുട്ടി പ്രസിഡന്റും ജോസ് മാത്യു സെക്രട്ടറിയുമായ കാലത്താണ് ഇത് നിർമ്മിച്ചത്. 2011 ഫെബ്രുവരി 18 അന്നത്തെ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കുറഞ്ഞ പണം ചെലവഴിച്ചാൽ നവീകരിക്കാൻ സാധിക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് അധികൃതർ തിരഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. മുക്കത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു ഓഡിറ്റോറിയമാണ് മുക്കം EMS ഓഡിറ്റോറിയം. പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഈ ഓഡിറ്റോറിയത്തിൻ്റെ നവീകരണ പ്രവൃത്തി ഒന്നും നടക്കുന്നില്ല. ആളുകൾക്ക് കൂടിയിരിക്കാനും യോഗം ചേരാനും ഒക്കെ പറ്റാത്ത രീതിയിലുള്ള റൂഫിങ്ങും ഒക്കെയാണ് അവിടെ ഉള്ളത്. ഫാന് വർക്ക് ചെയ്യുന്നില്ല, ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല, ഭിന്നശേഷിക്കാർക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ലിഫ്റ്റ് പോലുമില്ല. ഇത് മുക്കത്തിൻ്റെ നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരിക്കെ തന്നെ അതിനെ അവഗണിക്കുന്ന രൂപത്തിലാണുള്ളത്. നിലവിൽ 30 ലക്ഷം രൂപ അതിൻ്റെ നവീകരണത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയാണ്. സൂചിപ്പിക്കാനുള്ളത്, ഏറ്റവും വൃത്തിയായ രൂപത്തിൽ ഈ നവീകരണ പ്രവൃത്തി നടക്കേണ്ടതുണ്ട്. അതേസമയം 50 ലക്ഷം രൂപ നവീകരണത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നും ടെണ്ടർ ഉടൻ നടക്കുമെന്നും നഗരസഭാ ചെയർമാൻ PT ബാബുവും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.